എക്കോൺ പി എസ് സി എന്ന ചാനലിന്റെ രണ്ടാം ലോക മഹായുദ്ധത്തെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ശേഷിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയാണ്, പരിചയപ്പെടുകയാണ്. ലോകത്ത് ആദ്യമായി ഉയർന്നു വന്ന രണ്ട് ഏകാധിപതികൾ അഡോൾഫ് ഹിറ്റ്ലറുടെയും ബെനിറ്റോ മുസോളിനിയുടെയും വിശേഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. എന്തായാലും വീഡിയോ കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, വീഡിയോ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള പാർട്ട് വൺ വീഡിയോ ആദ്യം കാണാനും ശ്രമിക്കണം എന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ടെക്കോൺ പി എസ് സി. ആദ്യമായി അഡോൾഫ് ഹിറ്റ്ലർ ലോകമെമ്പാടും കുപ്രസിദ്ധി ആർജിച്ച ഈ മുറിമീശക്കാരനെ അറിയാത്തവരുണ്ടാകില്ല, ഉറപ്പായിട്ടും ഉണ്ടാകില്ല. ലോകത്തെ നിരാശയുടെ പടുകൂഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയ അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചുള്ള ആദ്യത്തെ വിശേഷം ഇതാണ്. ജർമ്മൻ ചാൻസലർ പദവിയിലേക്ക് അഡോൾഫ് ഹിറ്റ്ലർ ഉയർന്ന വർഷം ഏതാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നു? 1933 ജർമ്മൻ ചാൻസലർ പദവിയിലേക്ക് അഡോൾഫ് ഹിറ്റ്ലർ ഉയർന്നു വന്നത് 1933. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം നാസിസം എന്താണെന്ന്. ലോകമെമ്പാടും പ്രശസ്തമായ പാർട്ടിയാണ് നാസിസം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് ശരിക്കും നാസിസം? തീവ്രമായ ദേശീയതയും ബഹുജന അഭ്യർത്ഥനയും അതുപോലെ സ്വേച്ഛാധിപത്യ ഭരണരീതി ജർമ്മനിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഹിറ്റ്ലർ സ്ഥാപിച്ച പാർട്ടിയാണ് നാസി പാർട്ടി എന്നറിയപ്പെടുന്നത്. നാസി പാർട്ടി എന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലറുടെ ഏത് ഫോട്ടോ, ഏത് ഇമേജ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു കുപ്പായത്തിന്റെ വലത് മൂലയിൽ ഒരു ചിഹ്നം കാണാറുണ്ട്. ഏകദേശം ഇതുപോലെ ഒരു ചിഹ്നം നമ്മൾ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ ഈ ഒരു ചിഹ്നം. ഇത് എന്ത് ചിഹ്നമാണ്, അല്ലെങ്കിൽ ഇത് എന്തിന്റെ പ്രതീകമായിട്ടാണ് ഹിറ്റ്ലർ തന്റെ കുപ്പായത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാസി പാർട്ടിയുടെ ചിഹ്നമാണ് ഈ ഒരു ചിഹ്നം. നാസി പാർട്ടിയുടെ ചിഹ്നമാണ് ഈ ഒരു ചിഹ്നം, അദ്ദേഹത്തിന്റെ കുപ്പായത്തിലുള്ള ഈ ഒരു ചിഹ്നം. ഇതിനൊരു പേരും കൂടിയുണ്ട്, സ്വസ്തിക ചിഹ്നം എന്നറിയപ്പെടുന്നു. നാസി പാർട്ടിയുടെ ചിഹ്നം സ്വസ്തിക ചിഹ്നം എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വസ്തിക ചിഹ്നം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം. ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി ഹിറ്റ്ലർ സ്ഥാപിച്ച ക്യാമ്പ് എങ്ങനെ അറിയപ്പെടുന്നു എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ജൂതന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഹിറ്റ്ലർ സ്ഥാപിച്ച ക്യാമ്പ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചാണ് അനേകം ജൂതന്മാരെ, അനേകം ദശലക്ഷം ജൂതന്മാരെ അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ദാരുണമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്, അനേക ലക്ഷം ജൂതന്മാരെ. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേന എങ്ങനെ അറിയപ്പെടുന്നു? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേന പ്രധാനമായിട്ടും ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗസ്റ്റപ്പോ എന്ന പേരിലാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേന അറിയപ്പെടുന്നത്. ഗസ്റ്റപ്പോ എന്ന പേരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെക്കുക. ഈ ടോപ്പിക്കിനെ ആസ്പദമാക്കി മാത്രമല്ല എല്ലാ തരത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഹിറ്റ്ലറുടെ പോലീസ് സേന, രഹസ്യ പോലീസ് സേന പ്രധാനമായിട്ടും ഗസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗസ്റ്റപ്പോ, അതുപോലെ അവസാനമായി ഹിറ്റ്ലറിനെ ആസ്പദമാക്കിയുള്ള അവസാനത്തെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുക. ഹിറ്റ്ലറുടെ ദുർനയങ്ങൾ നടപ്പിലാക്കാനും പ്രചരിപ്പിക്കാനും അതുപോലെ ജനങ്ങളെ ഭീതിയിലാക്കാനും വേണ്ടി അദ്ദേഹം ഒരു അർദ്ധ സൈനിക വിഭാഗത്തെയും ചിട്ടപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പേര് കൂടി മനസ്സിലാക്കി വെച്ചോളൂ, ബ്രൗൺ ഷർട്സ് എന്ന അർദ്ധ സൈനിക വിഭാഗം. ജനങ്ങളെ ഭീതിയിലാക്കാനും അതുപോലെ അദ്ദേഹത്തിന്റെ ദുർനയങ്ങൾ നടപ്പിലാക്കാനും വേണ്ടി അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഒരു അർദ്ധ സൈനിക വിഭാഗം ബ്രൗൺ ഷർട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രൗൺ ഷർട്സ്. ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറെ പോലെ തന്നെ ഇറ്റലിയിൽ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യ ഭരണരീതി കൈക്കൊണ്ട ബെനിറ്റോ മുസോളിനി എന്ന ഏകാധിപതി നമുക്ക് ഈ പരിചയപ്പെടാം. ബെനിറ്റോ മുസോളിനി, ഇദ്ദേഹവും ഈ ഒരു ഹിറ്റ്ലറെ പോലെ തന്നെയുള്ള നയങ്ങൾ നടപ്പിലാക്കി ലോകമെമ്പാടും കുപ്രസിദ്ധി ആർജിച്ച ഒരു ഏകാധിപതിയായിരുന്നു ബെനിറ്റോ മുസോളിനി ഇറ്റലിയിലെ. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം. ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാസിസം സ്ഥാപിച്ചത്, അതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ സ്ഥാപിച്ച ഒരു സംഗതിയാണ്, സംരംഭമാണ് ഫാസിസം. ഓക്കെ, രണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ രണ്ട് ഏകാധിപതികളുടെ രണ്ട് സംരംഭങ്ങൾ നാസിസവും ഫാസിസം. ഇവിടെ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതിയാകും. ഇതിന്റെ കാരണം ഒന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ലെങ്കിലും അറിവിലേക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ജർമ്മനിയിൽ ഹിറ്റ്ലർ നാസിസം സ്ഥാപിച്ചു, ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി ഫാസിസവും സ്ഥാപിച്ചു. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം. ഹിറ്റ്ലർ ജർമ്മനിയിൽ അദ്ദേഹത്തിനായി ഒരു ബ്രൗൺ ഷർട്സ് എന്ന പേരിൽ അർദ്ധ സൈനിക വിഭാഗം സ്ഥാപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയും അദ്ദേഹത്തിനായി ഒരു അർദ്ധ സൈനിക വിഭാഗം സ്ഥാപിക്കുന്നുണ്ട്. അത് ബ്ലാക്ക് ഷർട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഷർട്സ് എന്ന പേരിൽ ജർമ്മനിയിൽ
അഡോൾഫ് ഹിറ്റ്ലർ സ്ഥാപിക്കുന്ന അർദ്ധസൈനിക വിഭാഗം ബ്രൗൺ ഷർട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇവിടെ മുസോളിനി ഇറ്റലിയിൽ സ്ഥാപിക്കുന്ന അർദ്ധസൈനിക വിഭാഗം ബ്ലാക്ക് ഷർട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ പങ്ക് അധ്യായം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലെയും നാഗസാക്കിയിലും നടന്ന അണുബോംബ് ദുരന്തത്തെ കുറിച്ച്. ആദ്യമായി ഹിരോഷിമയിലെ അണുബോംബ് പ്രയോഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു കുഞ്ഞൻ രാജ്യമായ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇത്തരത്തിലൊരു അണുബോംബ് പ്രയോഗം വർഷിച്ചത്, എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. അതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതാണ്, 1941 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി 1941 ജപ്പാൻ അമേരിക്കയിലെ പോൾ ഹാർബർ ആക്രമിച്ചിരുന്നു. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജപ്പാൻ പോൾ ഹാർബർ ആക്രമിച്ചതിന്റെ പ്രതികാരമായിട്ടാണ്, തിരിച്ചടിയായിട്ടാണ്, ഉരുളക്കുപ്പേരിയായിട്ടാണ് ജപ്പാനെ ഈ ഒരു അമേരിക്ക 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആക്രമിക്കുന്നത്. കാരണം മനസ്സിലായില്ലേ? നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹിരോഷിമയിൽ അമേരിക്ക ആദ്യമായി അണുബോംബ് ആക്രമണം നടത്തിയ വർഷവും മാസവും ദിവസവും തന്നെ ആദ്യം പരിചയപ്പെടാം. ഹിരോഷിമയിൽ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി 1945 ഓഗസ്റ്റ് 6 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് ആക്രമണം നടത്തി അവരെ വേട്ടയാടിയത്. രണ്ടാമതായി, ഹിരോഷിമയിൽ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയ സമയം എത്രയാണെന്നാണ് ചോദ്യം വരുന്നത്. ഹിരോഷിമയിൽ എപ്പോഴാണ് അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയത്? കൃത്യമായി പറയുകയാണെങ്കിൽ കാലത്ത് 8:45 കാലത്ത് 8:15 ഹിരോഷിമയിൽ അമേരിക്ക ബോംബ് ആക്രമണം നടത്തുന്നത്. അതിനുശേഷം മൂന്നാമതായി മനസ്സിലാക്കുക, ജപ്പാനിൽ ബോംബ് ആക്രമണം നടന്ന ഹിരോഷിമ എവിടെയാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ജപ്പാനിൽ എവിടെയാണ് ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലെ ഹോൻഷു എന്നറിയപ്പെടുന്ന ദ്വീപിലാണ്, ഈ ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലെ ഹോൻഷു വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെക്കുക. ജപ്പാനിലെ ഹോൻഷു എന്ന ദ്വീപിലാണ് ബോംബാക്രമണം നടത്തപ്പെട്ട ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത്. നാലാമതായി, ഹിരോഷിമയിൽ അമേരിക്ക നടത്തിയ ബോംബിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, ലോകത്ത് ആദ്യമായി ഒരു അണുബോംബ് ആക്രമണം നടക്കുന്നത് ഈ ഹിരോഷിമ നഗരത്തിലാണ്, ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിലാണ് നടത്തിയത്. അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി. എന്നാൽ ഇവിടെ ബോംബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബാണ്, ലിറ്റിൽ ബോയ് എന്ന പേരിലറിയപ്പെടുന്ന ഒരു അണുബോംബാണ് ആദ്യമായി അമേരിക്ക ഹിരോഷിമ എന്ന നഗരത്തെ വേട്ടയാടാൻ ഉപയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഇതിന്റെ ഭാരം എത്രയാണെന്ന് ചോദിക്കുകയാണ്. ലിറ്റിൽ ബോയ് എന്ന ആ ഒരു അണുബോംബിന്റെ ഭാരം പ്രധാനമായിട്ടും 4400 kilograms ആണ്. 4400 kilograms. അടുത്തതായി, ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിൽ പതിപ്പിക്കാൻ ഉപയോഗിച്ച യുദ്ധ വിമാനത്തിന്റെ പേര്, അമേരിക്കയുടെ യുദ്ധ വിമാനത്തിന്റെ പേര് മനസ്സിലാക്കാം. എനോലഗേ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച യുദ്ധ വിമാനം, അമേരിക്കയുടെ യുദ്ധ വിമാനം പ്രധാനമായിട്ടും എനോലഗേ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ വൈമാനികന്റെ പേര് മനസ്സിലാക്കിയിരിക്കണം. എനോലഗേയിൽ ഈ ഒരു ലിറ്റിൽ ബോയ് എന്ന ബോംബ് കൊണ്ടുവന്നതും പതിപ്പിക്കാനും പ്രധാനമായിട്ടും ചുക്കാൻ പിടിച്ച പൈലറ്റ് വൈമാനികൻ പോൾ ജെ ടിബറ്റ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങളും ഒപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രമിക്കുക. കമ്പൈൻഡ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. പോൾ ജെ ടിബറ്റ്സ്. ഓക്കെ, അടുത്തതായി, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിലെ സ്ഫോടകാത്മക വസ്തു ഏതാണ്, ഘടകം ഏതാണെന്ന് നമുക്ക് നോക്കാം. ലിറ്റിൽ ബോയിലെ പ്രധാനപ്പെട്ട സ്ഫോടകാത്മക ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറേനിയം 235 ഈ ഒരു ലിറ്റിൽ ബോയ് എന്ന ബോംബിലെ പ്രധാനപ്പെട്ട സ്ഫോടകാത്മക ഘടകമായി വരുന്നത് യുറേനിയം 235. ഇനി നമ്മൾ പരിചയപ്പെടുക. ഹിരോഷിമ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളേറ്റ് ചെറുപ്രായത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞ സദാകോ സസാക്കി എന്ന ജപ്പാനിലെ കൊച്ചു പെൺകുട്ടിയുടെ ലഘു വിവരണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും. ഈ ഒരു ഹിരോഷിമ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറേയധികം മനുഷ്യർ കുറേയധികം ജനങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിലും പ്രധാനമായിട്ടും ലോക പ്രശസ്തമായ കഥ സദാകോ സസാക്കിയുടെ പേരിലാണ് ഇപ്പോഴും ഉള്ളത്. ഹിരോഷിമ ദുരന്തം കഴിഞ്ഞ് കൃത്യം 10 ശേഷം 1955 കാലഘട്ടത്തിൽ സ്കൂളിലെ സാധാരണ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടയ്ക്ക് 10 മുമ്പ് നടന്ന ഹിരോഷിമ ദുരന്തത്തിന്റെ പ്രത്യാഘാതമേറ്റ്, അതായത് അണുപ്രഹരം അണുബാധയേറ്റ് ലുക്കീമിയ എന്ന പേരിലുള്ള ഒരു മാരക രോഗം പിടിപെട്ട് മരണത്തിന് വിധേയായി പോകുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് സദാകോ സസാക്കി. ഹിരോഷിമ ദുരന്തത്തിൽ സദാകോ സസാക്കിയുടെ അധ്യായം വെറും 3 മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. 3 മാത്രമേ. ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് സദാകോ സസാക്കി എന്ത് രോഗം മൂലമാണ്, എന്ത് പ്രതിവിധി ഇല്ലാത്ത രോഗം മൂലമാണ് സദാകോ സസാക്കി ലോകത്തോട് വിട പറഞ്ഞതെന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, ലുക്കീമിയ മൂലമാണ്, ലുക്കീമിയ എന്ന പ്രതിവിധി ഇല്ലാത്ത ഇതുവരെയും പ്രതിവിധി ഇല്ലാത്ത രോഗം മൂലമാണ് അണുപ്രഹരമേറ്റ് ലുക്കീമിയ ബാധ
ബാധിച്ചാണ് സടാക്കോ സസാക്കി ലോകത്തോട് വിട പറയുന്നത്? ലുക്കീമിയ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം പറയുന്നതിനേക്കാൾ മുമ്പ് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുണ്ട്. ജപ്പാനിലെ ഒരു പരമ്പരാഗത വിശ്വാസത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. ജപ്പാനിലെ ഒരു പരമ്പരാഗത വിശ്വാസമുണ്ട്, മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ 1000 കൊക്കുകളെ, കടലാസ് കൊണ്ട് 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതി മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ. അവിടുത്തെ ഒരു പരമ്പരാഗത വിശ്വാസമാണ് മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ 1000 കൊക്കുകളെ കടലാസ് കൊണ്ട് ഉണ്ടാക്കുക എന്നൊരു പരമ്പരാഗത വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സടാക്കോ സസാക്കി എത്ര കൊക്കുകളെ ഉണ്ടാക്കിയെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. കൂട്ടുകാരുടെ നിർദ്ദേശം അനുസരിച്ച് സടാക്കോ ഈ ഒരു യജ്ഞത്തിന് ആരംഭം കുറിക്കുകയാണ്. എന്നാൽ അത് പൂർത്തീകരിക്കാൻ സടാക്കോക്ക് സാധിക്കുന്നില്ല. 1000 വെള്ളക്കൊക്കുകൾ ഉണ്ടാക്കുക എന്ന ഒരു യജ്ഞം പൂർത്തീകരിക്കാൻ സടാക്കോക്ക് സാധിക്കുന്നില്ല. എന്നാലും എത്ര കൊക്കുകളെ അവൾ ഉണ്ടാക്കിയെന്ന് ഒരു ചോദ്യം നിലവിലുണ്ട്. എത്ര കൊക്കുകളെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 645 വെള്ളക്കൊക്കുകളെ അവൾ മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു പരമ്പരാഗത വിശ്വാസത്തിന്റെ പേരിൽ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 645 വെള്ളക്കൊക്കുകളെ ഉണ്ടാക്കി. എന്നാൽ 1000 എത്തിക്കുന്നതിന് മുമ്പ് അവൾ ലോകത്തോട് വിട പറയുകയാണ്. പരമ്പരാഗത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ 645 കൊക്കുകളെയാണ് സടാക്കോ നിർമ്മിക്കുന്നത്. 645 വെള്ളക്കൊക്കുകൾ എന്നാൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, മരണപ്പെടുകയാണ്. എന്നാൽ ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. വളരെ റെയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വിട്ടു കളയരുതെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സടാക്കോയുടെ ജീവിതത്തെ ആസ്പദമാക്കി മലയാള സാഹിത്യത്തിൽ ഒരു ബാലസാഹിത്യ കൃതി രചിക്കപ്പെടുന്നുണ്ട്. 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ കൃതി സടാക്കോയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു മലയാള സാഹിത്യകൃതി, ബാലസാഹിത്യ കൃതി രചിക്കപ്പെടുന്നുണ്ട്. 1000 കൊക്കുകളും, ആ പേര് മനസ്സിലാക്കി വെച്ചോളൂ. 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവും, എന്ന സടാക്കോയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കൃതിയാണ് ഒരു ശാന്തി പ്രാവും. ഇത് രചിച്ചിരിക്കുന്ന രചയിതാവിനെ മനസ്സിലാക്കിക്കൊള്ളൂ, പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഇത് രചിച്ചിരിക്കുന്നത്. സടാക്കോയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ രചന മലയാളത്തിൽ നടത്തിയത് പ്രൊഫസർ എസ് ശിവദാസ്. പ്രൊഫസർ എസ് ശിവദാസ് ആ ഒരു പേരും മനസ്സിലാക്കി വെച്ചോളൂ. പ്രൊഫസർ എസ് ശിവദാസ് എന്ന വിദ്യാഭ്യാസ പണ്ഡിതനാണ് അദ്ദേഹം, പ്രൊഫസർ എസ് ശിവദാസ്. ഓക്കെ, അവസാനമായി ഈ ഒരു സടാക്കോയെ ആസ്പദമാക്കി ഒരേ ഒരു ചോദ്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. സടാക്കോ മരിച്ച വർഷവും മാസവും ദിവസവും ലുക്കീമിയ എന്ന മാരക പ്രതിവിധി ഇല്ലാത്ത രോഗം മൂലം സടാക്കോ ഈ ഒരു ഹിരോഷിമയുടെ ബാധയേറ്റ് മരണത്തിലേക്ക് നടന്നകന്ന ആ ഒരു ദിവസവും മാസവും വർഷവും മനസ്സിലാക്കിക്കൊള്ളൂ. 1955 ഒക്ടോബർ 25 സടാക്കോ ലോകത്തോട് വിട പറയുന്നത്. വ്യക്തമായി ക്ലിയർ ആയി മനസ്സിലാക്കി വെച്ചോളൂ, സടാക്കോ ലോകത്തോട് വിട പറഞ്ഞ വർഷം ഏതാണ്? 1955 ഒക്ടോബർ 25. സടാക്കോയുടെയും ഹിരോഷിമയുടെയും എല്ലാ വിവരങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കടക്കുക പ്രധാനമായിട്ടും ജപ്പാനിലെ നഗരമായ നാഗസാക്കിയിലെ 2-ാമത്തെ ആണവ ദുരന്തത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്, വിശദാംശങ്ങളാണ്. ഹിരോഷിമയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങളുടെ അതേ ക്രമത്തിൽ തന്നെയാണ് നാഗസാക്കി ദുരന്തത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ ചോദ്യം ഇങ്ങനെ തന്നെയാണ്. നാഗസാക്കിയിൽ അമേരിക്ക ബോംബിട്ട്, അണുബോംബിട്ട വർഷവും മാസവും ദിവസവും പറയുകയാണെങ്കിൽ ഹിരോഷിമയിൽ ബോംബിട്ടതിന് കൃത്യം 3 ദിവസങ്ങൾക്കപ്പുറം. ഓക്കെ, 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. അതിന് കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 നാഗസാക്കി നഗരത്തിൽ അമേരിക്ക ബോംബ് വർഷിക്കുന്നത്. നാഗസാക്കി ദുരന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ള 2-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. നാഗസാക്കി നഗരം ജപ്പാനിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഗസാക്കി നഗരം ജപ്പാനിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. നേരത്തെ നമ്മൾ ഹിരോഷിമയുടെ കാര്യത്തിൽ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ജപ്പാനിലെ ഹോൻഷു ദ്വീപിലാണ് ഹിരോഷിമ നഗരം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഒരു സംഗതി ഇവിടെയും ഉണ്ട്, നാഗസാക്കിയും ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജപ്പാനിലെ ഒരു ദ്വീപിൽ, ക്യൂഷു ദ്വീപിൽ. ജപ്പാനിലെ ക്യൂഷു ദ്വീപിലാണ് ഈ ഒരു നാഗസാക്കി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഹിരോഷിമ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ ഹോൻഷു ദ്വീപിലാണെങ്കിൽ നാഗസാക്കി സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ ക്യൂഷു ദ്വീപിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെക്കുക, രണ്ടും കമ്പൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ജപ്പാനിലെ ഹോൻഷു ദ്വീപിലാണ് ഹിരോഷിമ, ക്യൂഷു ദ്വീപിലാണ് നാഗസാക്കി. നാഗസാക്കി ദുരന്തത്തെ സംബന്ധിക്കുന്ന 3-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. നാഗസാക്കിയിൽ വർഷിക്കുന്ന, അമേരിക്ക വർഷിക്കുന്ന ബോംബിന്റെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായും വളരെയധികം പോപ്പുലർ ആയ ചോദ്യം തന്നെയാണ് ഫാറ്റ്മാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹിരോഷിമയുടെ കാര്യത്തിൽ ഒരു ചോദ്യം കൂടി മനസ്സിലാക്കിയിരുന്നു, ഒപ്പം മനസ്സിലാക്കിയിരുന്നു ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് ആണെങ്കിൽ അതിന്റെ ഭാരം മനസ്സിലാക്കിയിരുന്നു. 4400 കിലോഗ്രാം ആയിരുന്നു ലിറ്റിൽ ബോയുടെ ഭാരമെങ്കിൽ ഇവിടെ ഫാറ്റ്മാന്റെ ഭാരം മനസ്സിലാക്കിക്കോളൂ, 4500 കിലോഗ്രാം.
ലിറ്റിൽ ബോയുടെ ഭാരം 4400 കിലോഗ്രാം ആണ് എങ്കിൽ ഫാറ്റ്മാന്റെ ഭാരം 4500 കിലോഗ്രാം ആണ്. 100 കിലോയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിലും കാഴ്ചയിൽ വലിയ വ്യത്യാസം തോന്നുമായിരിക്കും. നാലാമതായി, നാഗസാക്കിയിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട യുദ്ധ വിമാനത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം വരുന്നത്. ബോസ്കാർ എന്നാണ് ആ ഒരു യുദ്ധ വിമാനം അറിയപ്പെടുന്നത്. ബോസ്കാർ, നാഗസാക്കിയിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച അമേരിക്ക ഉപയോഗിച്ച യുദ്ധ വിമാനം ബോക്സ്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ബോക്സ്കാർ. ഇതുപോലെ നമ്മൾ ഹിരോഷിമയിൽ മനസ്സിലാക്കിയിരുന്നു, ഹിരോഷിമയിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച യുദ്ധ വിമാനം ഏതാണ്? എനോലഗയാണ്. ഹിരോഷിമയിൽ എനോലഗയാണെങ്കിൽ നാഗസാക്കിയിൽ ബോക്സ്കാർ എന്ന യുദ്ധ വിമാനമാണ്. അതുപോലെ ഹിരോഷിമയിൽ വർഷിച്ച വൈമാനികൻ പോൾ ജെ ടിബറ്റ്സ് ആണെങ്കിൽ നാഗസാക്കിയിൽ ബോംബ് വർഷിക്കാൻ പ്രധാനമായിട്ടും മുൻകൈയെടുത്ത വൈമാനികൻ മേജർ ചാൾസ് സ്വീനിയാണ്. മേജർ ചാൾസ് സ്വീനി, മേജർ ചാൾസ് സ്വീനി. ഓക്കെ, ഹിരോഷിമയിൽ പതിക്കാൻ പ്രധാനമായിട്ടും മുൻകൈയെടുത്തത് പോൾ ജെ ടിബറ്റ്സ് എന്ന വൈമാനികനാണെങ്കിൽ നാഗസാക്കിയിൽ ഈ ബോംബ് വർഷത്തിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് മേജർ ചാൾസ് സ്വീനി എന്ന വൈമാനികനാണ്. ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് രാവിലെ 8:30 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുപോലെ നാഗസാക്കി ദുരന്തവും നടന്ന സമയവും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. 11 മണിക്ക്, രാവിലെ 11 മണിക്കാണ് നാഗസാക്കിയിൽ ആക്രമണം നടന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 11:01 നാഗസാക്കിയിൽ ആക്രമണം നടക്കുന്നത്. 11:01 AM. ഓക്കെ, ഹിരോഷിമയുടെ കാര്യത്തിൽ നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത് ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ച സ്ഫോടകാത്മക ഘടകം എന്താണെന്നാണ് മനസ്സിലാക്കിയത്. അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഫോടകാത്മക ഘടകം യുറേനിയം 235 ആയിരുന്നു ലിറ്റിൽ ബോയുടെ കാര്യത്തിൽ. എന്നാൽ ഇവിടെയും ഒരു സ്ഫോടകാത്മക ഘടകമുണ്ട്. ഫാറ്റ്മാനിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സ്ഫോടകാത്മക ഘടകമാണ് പ്ലൂട്ടോണിയം 239. ഫാറ്റ്മാനിലെ പ്രധാനപ്പെട്ട സ്ഫോടകാത്മക ഘടകമാണ്, വസ്തുവാണ് പ്ലൂട്ടോണിയം 239. ഓക്കെ, ലിറ്റിൽ ബോയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ലിറ്റിൽ ബോയുടെ സ്ഫോടകാത്മക ഘടകമാണ് യുറേനിയം 235. എന്നാൽ ഫാറ്റ്മാനിൽ പ്ലൂട്ടോണിയം 239 ആണ്. പരസ്പരം കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചോദ്യം ഈ ഒരു നാഗസാക്കി ദുരന്തത്തെ മാത്രം ആസ്പദമാക്കിയുള്ളതല്ല, ഹിരോഷിമയെയും നാഗസാക്കിയെയും സംഗ്രഹമായി ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഹിരോഷിമയിലെ അല്ലെങ്കിൽ നാഗസാക്കിയിലെ അണുബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്ന മനുഷ്യരെ എന്ത് വിളിക്കാമെന്നാണ് ചോദ്യം വരുന്നത്. അവരെ എന്ത് വിളിക്കാം? ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരെ പ്രധാനമായിട്ടും ഒരു പേരെടുത്ത് വിളിക്കാറുണ്ട്, ഒരു ജപ്പാനീസ് വേർഡ് എടുത്ത് വിളിക്കാറുണ്ട്, ഹിബാ കുഷകൾ എന്ന് വിളിക്കാറുണ്ട്. അണുബോംബ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ മനുഷ്യരെയും ഹിബാ കുഷകൾ എന്ന് വിളിക്കാം. ഹിബാ കുഷ, ഓക്കെ, ഹിബാ കുഷ എന്നത് ഒരു ജപ്പാൻ വേർഡാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിനെ ഒരു മലയാളം അർത്ഥമുണ്ട്, അതുകൂടി മനസ്സിലാക്കി വെച്ചിരിക്കണം. സ്ഫോടന ബാധിത ജനത എന്നാണ് ഹിബാ കുഷ എന്ന ജപ്പാൻ വാക്കിന്റെ അർത്ഥം. ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. ഓക്കെ, ഹിബാ കുഷകൾ ആരാണ്? അണുബോംബ് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ ഹിബാ കുഷകൾ എന്ന് വിളിക്കാം. ഹിബാ കുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ഫോടന ബാധിത ജനത. ഹിബാ കുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്കിൽ ഈ ഹിബാ കുഷ എന്ന വാക്ക്, ജാപ്പനീസ് വാക്ക്, ഏറ്റവും കൂടുതൽ യോജിക്കുന്ന, ഏറ്റവും കൂടുതൽ അനുയോജ്യനായ ഒരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രണ്ട് ബോംബാക്രമണങ്ങൾ, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും രണ്ട് ബോംബാക്രമണങ്ങളിൽ നിന്നും, രണ്ട് ദാരുണമായ ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന, അതിജീവിച്ച ഒരു അമാനുഷിക ജന്മമാണ് അദ്ദേഹം. അദ്ദേഹമാണ് സുട്ടോമു യമഗുച്ചി എന്ന ജാപ്പനീസ് വ്യക്തി. സുട്ടോമു യമഗുച്ചി ഹിബാകുഷ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന മനുഷ്യനാണ് സുട്ടോമു യമഗുച്ചി. രണ്ട് ബോംബാക്രമണങ്ങൾ, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അപകടമേറിയ രണ്ട് അണുബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന അതിമാനുഷികനാണ് ഈ ഒരു സുട്ടോമു യമഗുച്ചി എന്ന ജാപ്പനീസ് വ്യക്തി. 3 ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലും ഈ ഒരു ടോപ്പിക്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇനി അവശേഷിക്കുന്നുള്ളൂ. 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാൻ സേനയുടെ പേരെന്തായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാൻ സേന അറിയപ്പെട്ടിരുന്നത് സെക്കൻഡ് ജനറൽ ആർമി എന്ന പേരിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേന പങ്കെടുത്തത് സെക്കൻഡ് ജനറൽ ആർമി എന്ന പേരിലായിരുന്നു. സെക്കൻഡ് ജനറൽ ആർമി,
റയർ ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും മനസ്സിലാക്കി വെച്ചിരിക്കണം. സെക്കൻഡ് ജനറൽ ആർമി എന്നറിയപ്പെട്ടിരുന്ന രണ്ടാം ലോകത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ജപ്പാൻ സേനയാണ്. അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണം ഒരു രഹസ്യ പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണം അറിയപ്പെടുന്ന ആ രഹസ്യ പേരെന്താണെന്നാണ് അടുത്ത ചോദ്യം. അത് മാൻഹട്ടൻ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. മാൻഹട്ടൻ പദ്ധതി, അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണം വളരെ രഹസ്യമായ ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് മാൻഹട്ടൻ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാൻഹട്ടൻ പദ്ധതി. ഓക്കെ, അവസാനമായി പരിചയപ്പെടുക. രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ അഡോൾഫ് ഹിറ്റ്ലർ ജൂതമത വിശ്വാസികളെ കൊന്നൊടുക്കാൻ വേണ്ടി ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ രഹസ്യത്തോടെ ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ രഹസ്യങ്ങൾ പരസ്യമാക്കിയത് ഒരു പെൺകുട്ടിയാണ്. ഈ രഹസ്യങ്ങൾ ലോകത്തിലെല്ലാവർക്കും പരസ്യമാക്കി കൊടുത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നരകയാതന ലോകത്തെ മുഴുവൻ അറിയിച്ചത് ഒരു പെൺകുട്ടിയാണ്. ആൻ ഫ്രാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ നരകയാതന ലോകത്തിലെല്ലാവർക്കും സുപരിചിതമാക്കി ലോകത്തിലെല്ലാവരുടെയും കണ്ണു നിറയിച്ച ആ ഒരു ആൻ ഫ്രാങ്കിന്റെ രചനയുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഭീകരാവസ്ഥ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ ലോക പ്രശസ്തിയായ പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. ഈ ആൻ ഫ്രാങ്ക് തന്റെ ഡയറി കുറിപ്പുകളിലൂടെയാണ് ലോകത്തിന് എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ചു കൊടുത്തത്. ഈ ഡയറി കുറിപ്പുകൾ പിന്നീട് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ ലോക പ്രശസ്തമായി മാറുകയാണ്. എന്നാൽ ആൻ ഫ്രാങ്ക് തന്റെ ഡയറി കുറിപ്പുകൾ പ്രധാനമായിട്ടും ഒരു പേര് നൽകി വിളിച്ചിരുന്നു, ഒരു ഓമന പേര് നൽകി വിളിച്ചിരുന്നു. കിറ്റി എന്ന പേരാണ് ആൻ ഫ്രാങ്ക് തന്റെ ഡയറി കുറിപ്പുകൾക്ക് നൽകിയിരുന്നത്. ഒരു ഓമന പേരായിരുന്നു കിറ്റി എന്ന പേരിലായിരുന്നു ആൻ ഫ്രാങ്ക് തന്റെ ഡയറി കുറിപ്പുകളെ വിളിച്ചിരുന്നത്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാറിനെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ പാർട്ട് ടു വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്, പൂർത്തിയായിരിക്കുകയാണ്. വളരെയധികം പ്രാധാന്യമുള്ള വിവരങ്ങൾ വളരെയധികം ലളിതമായ രീതിയിലാണ് വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ഡൗട്ടുകൾ, അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.